ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി. അപ്പോൾ നമ്മൾ നല്ലൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആൻറ്റിക് ആയിട്ടുള്ള ഒരു ഫ്ലവർ വേഴ്സ് എങ്ങനെ വീട്ടിൽ റെഡിയാക്കി എടുക്കാമെന്നാണ് കാണിക്കുന്നത്. ഇപ്പം ഞാനിത് ബലൂൺ വെച്ച് ചെയ്ത ഫ്ലവർ വേഴ്സ് ആണ്. എല്ലാവർക്കും പെട്ടെന്ന് കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഫ്ലവർ വേഴ്സ് ആണ്. ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ ചെയ്തപ്പോഴും ആദ്യത്തെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ വീഡിയോ അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നാണ് നമ്മളിത് അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് വേണം. ഈ സ്ക്വയർ ഷേപ്പ് ആയാലും റൗണ്ടായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ മറ്റേ അലൂമിനിയം ഫോയിൽ വാങ്ങിച്ചതിൻ്റെ ആ ഒരു പെട്ടിയാണ് എടുത്തേക്കണത്. അതൊന്ന് മാസ്കിൻ ടേപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് നമ്മൾ രണ്ട് സ്ഥലവും മാസ്കിൻ ടേപ്പ് വെച്ച് നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ഈ ബലൂണിലൊന്ന് ഇരിക്കാൻ വേണ്ടി നമുക്ക് താഴെ ഭാഗം ഓരോ ഷേപ്പിൽ ഓരോ നീളത്തിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഷേപ്പൊന്നും ഒരു നമ്മളിപ്പോൾ ഒരു ലൈൻ ഇട്ടിട്ട് ആ ഒരു ലൈൻ വരെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് ആ ഒട്ടിക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്കിത് കിട്ടും. അതിനുവേണ്ടിയാണ് ലൈൻ ഇട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കട്ട് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് നമ്മളെടുത്ത ബലൂണിൽ ഇതുപോലെ ഒന്നാക്കിയിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചാലേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ആ മുകളിലത്തെ ഭാഗം ഇതുപോലെ തന്നെ ചെറിയ രീതിയിൽ നമ്മളതൊന്നും കട്ട് ചെയ്തെടുത്തിട്ട് മാസ്കിങ് ടേപ്പ് വെച്ച് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. പക്ഷേ നിങ്ങളുണ്ടാക്കുമ്പോൾ ഈ ഒരു മുകളിലത്തെ കട്ട് കൊടുക്കേണ്ട, നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇതുപോലെ കൊടുത്താൽ മതി. നമുക്കൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ഞാനിപ്പോൾ ആദ്യമായിട്ട് ചെയ്തേക്കണോണ്ട് അധികം ഷേപ്പ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ മുകളിലത്തെ ഈ സംഭവം കൊടുക്കാതെ തന്നെ നമ്മൾ ഈ സ്ക്വയർ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്കതിനകത്ത് സിമെൻറ്റ് തേച്ചിട്ട് റെഡിയാക്കി എടുക്കണതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ അതൊന്നും അത്രയും പെർഫെക്ഷൻ കിട്ടിയിട്ടില്ല. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഷേപ്പിലും കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് വേണം നമ്മളത് ന്യൂസ് പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എനിക്ക് കിട്ടിയ ഫെവിക്കോളം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഞ്ഞിവെള്ളം പോലെ ഇരിക്കുന്ന ഫെവിക്കോളാണ്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്യണേന്ന്, അല്ലെങ്കിൽ നമ്മുടെ പേപ്പർ ഒട്ടിയിരിക്കാൻ സാധ്യതയില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ പശ ഒന്ന് കൈകൊണ്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കിയ ശേഷം നമ്മളിത് ചെറിയ ചെറിയ പേപ്പർ കട്ട് ചെയ്തിട്ട് വേണം നമ്മളത് ഒട്ടിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബലൂണിൻ്റെ ഷേപ്പ് കിട്ടില്ല. ഞാനിപ്പോൾ ആദ്യം ചെയ്തപ്പോൾ എനിക്കത് ഇതുപോലെ ഇങ്ങനെ ഷേപ്പായിട്ട് കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് എടുത്ത് പറയണത്. ചെറിയ പീസിൽ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്കത് കിട്ടും. മാക്സിമം നമ്മളൊക്കെ ചെറിയ പീസ് എടുക്കാനും അതുപോലെ തന്നെ നമ്മൾ ഈ ബലൂണിൽ ഒട്ടിക്കുമ്പോൾ ചുളുക്കില്ലാതെ എടുക്കാനും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു രണ്ട് കോട്ടൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ഉണങ്ങാൻ വെച്ചിട്ട് നമ്മളൊരു ആറ് കോട്ടെങ്കിലും ഇതുപോലെ ഒന്ന് ആക്കി ഒട്ടിച്ചു എടുക്കണം പേപ്പർ. എന്നാലേ നമുക്ക് ഈ ബലൂൺ പൊട്ടിക്കുമ്പോഴും നമുക്ക് ആ ഒരു ബേസിനൊരു ബലം കിട്ടുള്ളൂ. ആ ഒരു ബേസിന് ബലം കിട്ടാൻ വേണ്ടിയാണ് നമ്മളൊരു ആറ് തവണയെങ്കിലും ഈ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ വേഗം പണി കഴിയാൻ വേണ്ടി നമ്മൾ വലിയ പീസൊക്കെ എടുത്ത് ഒട്ടിച്ചു വെക്കും. ഞാനും അത് ആദ്യം അതുപോലെയൊക്കെ ചെയ്ത്, പക്ഷേ അത് ഫ്ലോപ്പായി പോയി. അതുകൊണ്ടാണ് ഞങ്ങളോട് എടുത്തെടുത്ത് പറയണത്. അപ്പോൾ ചെറിയ പീസ് തന്നെ ഇപ്പോൾ ഇതിലും ഇച്ചിരി കൂടി ചെറിയ പീസാണ് ഞാൻ ലാസ്റ്റ് ആകുമ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ആ ഒരു ചെറിയ പീസിലാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ബലൂണിൻ്റെ ഷേപ്പ് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഇത് ആറ് തവണ ഇതുപോലെ തന്നെ നമ്മൾ ഒട്ടിച്ചെടുക്കണം. കുറച്ച് മെനക്കെട്ട പണിയാണെങ്കിലും നമുക്ക് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ താഴെ നമ്മൾ ടോപ്പിൽ കൊടുക്കണ ആ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് ആ ഒരു എഡ്ജ് ഇതുപോലെ ആക്കേണ്ട. ഡയറക്റ്റായിട്ട് ഇതുപോലെ സ്ക്വയർ ഷേപ്പ് ആക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഇനി അതുപോലെ ഒരു വിരിഞ്ഞിരിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഇച്ചിരി കൂടി നല്ല എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഞാൻ എനിക്ക് ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യണതാണ്. അപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് കുറവുള്ളത് കൊണ്ടാണ് നമുക്ക് അത്രയും ഷേപ്പ് കിട്ടാഞ്ഞത്. ഇപ്പോൾ നമ്മളിത് ഒരു ആറ് തവണ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം നമ്മളിത് അതിനകത്തേക്ക് വൈറ്റ് സിമെൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് വൈറ്റ് സിമെൻറ്റ് എടുക്കാം. ആവശ്യത്തിന് കുറച്ച് വൈറ്റ് സിമെൻറ്റ് എടുത്തിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് ഇത്രയും നമ്മൾ ഒരു പേസ്റ്റ് പോലെ നമുക്ക് ബ്രഷിനെടുത്ത് അടിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പിൽ വേണം നമ്മൾ വൈറ്റ് സിമെൻറ്റ് കുഴച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു കട്ടയൊന്നുമില്ലാണ്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ വൈറ്റ് സിമെൻറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കൈ കൊണ്ടാണ് ചെയ്തത്. രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മുടെ കയ്യിലെ തൊലി പോകും. അപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ട് പൊള്ളയൊന്നുമില്ല, നമ്മൾ സിമെൻറ്റ് എടുക്കണ പോലെ പൊള്ളയൊന്നുമില്ല, നമ്മൾ തൊലി പോകും കയ്യിലത്തെ.
അപ്പോൾ കൈക്കൊക്കെ അലർജി ഉള്ളവർ ഈ വൈറ്റ് സിമൻ്റ് എടുക്കുമ്പോൾ ഗ്ലൗസ് ഇടാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ഉണങ്ങിയിരിക്കുന്ന ആ ഒരു വേസിലോട്ട് വേണം ഒന്ന് ഒട്ടിച്ചെടുക്കാൻ, തേച്ച് കൊടുക്കാൻ. ബ്രഷ് വെച്ച് തേച്ച് കൊടുത്താലും മതി. എന്നിട്ട് ഞാനിവിടെ ഇപ്പോൾ ബ്രഷ് വെച്ച് തേച്ചും കൊടുക്കേണ്ട, കൈ വെച്ച് അതുപോലെ തന്നെ ഒന്ന് ഷേപ്പാക്കി എടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇപ്പോൾ ഇതൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 3 തവണ ചെറുതായിട്ട് ഉണങ്ങിയ ശേഷം 3 തവണ ഇങ്ങനെ ഒന്ന് ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് നന്നായിട്ടിപ്പോൾ ഒരു 3 തവണ ഉണക്കിയ ശേഷം നന്നായിട്ട് ഇതൊന്ന് സ്മൂത്ത് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സാൻഡ് പേപ്പർ വെച്ച് നമ്മളതൊന്ന് സ്മൂത്ത് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിനകത്ത് സ്മൂത്ത് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ആൻറ്റിക് ലുക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കൈയും കൊണ്ട് തൊടുമ്പോൾ ഇങ്ങനെ പരുവരാന്നിരിക്കണത് കൊണ്ടാണ് ഞാൻ ആ സാൻഡ് പേപ്പർ ഇട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമായിട്ട് ചെയ്യണതിൻ്റെ ഒരു ചെറിയ ഭാഗതയൊക്കെ ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ ആൻറ്റിക് ലുക്ക് ആയതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ മാറ്റണില്ല. പിന്നെ ഞാൻ ചെയ്ത് കൊടുക്കണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൻറ്റിക് ലുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിനകത്തേക്ക് പശ വെച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഗോൾഡൻ ടച്ച് ചെയ്യുമ്പോൾ നല്ലൊരു ഫിനിഷിങ് പോലെ കിട്ടും. നമുക്ക് ഗോൾഡൻ ടച്ച് ചെയ്യുമ്പോൾ ആ ആൻറ്റിക് ഫിനിഷ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഉണങ്ങിയിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇനി ടിഷ്യൂ പേപ്പർ വെച്ച് തന്നെ നമുക്ക് ഒരു ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ക്ലേ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ചുരുട്ടുമ്പോൾ കുറച്ച് പശ തേച്ചിട്ട് ചുരുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ചുരുട്ടിനനുസരിച്ച് തിരിച്ച് ഇതുപോലെ വരില്ല. അപ്പോൾ പശ വെച്ച് ചുരുട്ടി കുടിക്കുകയാണെങ്കിൽ നന്നായിട്ട് അത് അവിടെ തന്നെ സ്റ്റിക്കായിട്ട് ഇരുന്നോളും. ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്ത ടിഷ്യൂ പേപ്പർ നമുക്ക് ഇതുപോലെ തന്നെ ഫ്ലവർ വേസിൻ്റെ ടോപ്പിൽ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഒരു എന്നിട്ട് ആ ഒരു ഹോൾസിലൊക്കെ നമ്മൾ ഗോൾഡൻ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഒരു ആൻറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മളിതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കണത്. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്തേക്കണത് ബാക്കിയുള്ള ടിഷ്യൂ പേപ്പറിൻ്റെ പീസസ് കൊണ്ട് നമുക്കൊരു ഇങ്ങനെ ഇതുപോലെ ഒരു വള്ളി പോലെയൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്കൊരു ഗോൾഡൻ ബീഡ്സ് വെച്ച് ഒരു ഫ്ലവർ പൂ പോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിലും ഇതുപോലെ അങ്ങാടും ഇങ്ങാടും ഒന്ന് വളഞ്ഞു മുളഞ്ഞ് ഇരിക്കണ ഒരു ആ ഒരു ഷേപ്പിലൊക്കെ നമുക്ക് ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ അക്രിലിക് പെയിൻറ്റാണ് എടുത്തേക്കണം. ബ്ലാക്ക് കളർ ഒന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ആവണ രീതിയിലൊന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യണം. അങ്ങനെ നമ്മൾ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് നമ്മൾ ഉണക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഇത് ഉണങ്ങിയിട്ടുള്ള ഫ്ലവർ വേസാണ് കാണുന്നത്. ഇനി ഞാനൊരു ഗ്ലൂ ഗൺ വെച്ച് ഹാഫ് ബീഡ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ളത് പൂവിൻ്റെ ഷേപ്പിലോ ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ആ നമ്മൾ വള്ളി പോലെ വന്നേക്കണം അതിൻ്റെ അറ്റത്ത് നമുക്ക് ഇതുപോലെ ഹാഫ് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത് ടിഷ്യൂ പേപ്പർ വെച്ച് ചെയ്തെടുത്ത ആ ഒരു ഹോൾസിൽ നമുക്ക് ഇതുപോലെ ഹാഫ് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ പല ഷേപ്പിലുണ്ട്. ഞാനിപ്പോൾ ഇച്ചിരി കൂടി എൻ്റെയിലുള്ള ഇതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഹാഫ് ബീഡ്സാണ് ഞാൻ എടുത്തേക്കണത്. ഇനി നമുക്ക് ആ വള്ളിയുടെ അറ്റത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് എല്ലായിടത്തും ഓരോ ഷേപ്പിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒട്ടിച്ചെടുക്കാം. പൂവിൻ്റെ ഷേപ്പ് ആ കോണായിട്ട്. അപ്പോൾ ഞാൻ ആ വള്ളിയുടെ അറ്റത്തൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തൊന്ന് ഒരു ഗോൾഡൻ ആൻറ്റിക് ലുക്ക് വരുത്താനായിട്ട് ഗോൾഡൻ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ഞാൻ ഫെവിക്കോളിൽ തന്നെ ഗോൾഡൻ പൗഡറാണ് ഡസ്റ്റാണ് എടുത്തേക്കണം. ആ ഡസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ബ്രഷ് വെച്ച് ഈ നമ്മുടെ ടിഷ്യൂ പേപ്പർ പോലെ വെച്ചേക്കണം ആ ഒരു വള്ളിയിലൊക്കെ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് ബാക്കിയുള്ളിടത്തൊക്കെ ഞാൻ കൈവച്ചാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് കൈവച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ആ ഗോൾഡൻ ബീഡ്സിലും ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. നന്നായിട്ട് തന്നെ ഗോൾഡൻ കളർ അപ്ലൈ ചെയ്ത് കൊടുത്താലേ നമുക്ക് ഒരു ആൻറ്റിക് ലുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഗോൾഡൻ കളർ ഇല്ലെങ്കിൽ നമുക്ക് മറ്റേ കോപ്പർ കളർ ഉള്ള ആ ഒരു കളർ എടുത്താലും നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പം എൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ആ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കുമ്പോൾ അതിനകത്തുള്ള ഒരു പശ ഒരു നീണ്ടുപോലെ നിൽക്കും. അതൊന്നും എടുത്ത് കളയാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതൊരു വൃത്തികേടായിട്ടിരിക്കും. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഇതുപോലെ ഗോൾഡൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഫ്ലവേഴ്സിൻ്റെ ബാക്കിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ബ്ലാക്ക് കൊടുത്തേക്കണം സ്ഥലത്തൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്നും ടച്ച് ചെയ്ത് കൊടുക്കണം ഗോൾഡൻ കളർ വെച്ച്. നന്നായിട്ട് തന്നെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. വേറെ
വർക്കുകളൊന്നും ഇല്ലെങ്കിൽ തന്നെ അത് ഇത് തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം റെഡിയായി, എല്ലാം ഉണങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തൊരു ചെറിയ മുട്ടത്തൊണ്ട് വെച്ച് ഉണ്ടാക്കിയ ഒരു ഫ്ലവർ കൂടി വെച്ചിട്ടുണ്ട്. അതും കൂടി വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് തന്നെ, നല്ല രസമുണ്ട് കാണാനത്. ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കണേക്കാളും ഇങ്ങനെ എന്തെങ്കിലും ഫ്ലവറൊക്കെ വെച്ച് കൊടുക്കണേ നല്ലത്. അപ്പോൾ ഈ മുട്ടത്തൊണ്ട് വെച്ചുള്ള ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ക്രാഫ്റ്റ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ കാണും, അതുകൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.